നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ തലച്ചോറിൽ അപൂർവ രോഗം ബാധിച്ച് 15-കാരൻ മരിച്ചു. പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ബാധിച്ചാണ് മരണമെന്ന് ജില്ലാ കളക്ടർ ഹരിതാവി കുമാർ സ്ഥിരീകരിച്ചു. 15 വയസ്സ് പ്രായമുള്ള പാണാവള്ളി സ്വദേശിയായ കുട്ടിയിലാണ് രോഗബാധയുണ്ടായത്. 10,000-ൽ ഒരാൾക്ക് വരുന്ന അപൂർവ രോഗമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും കളക്ടർ ഹരിതാവി കുമാർ. ഉള്ളിലുള്ളിലുള്ള നേർത്ത വളരെ ആ തൊലിയിലൂടെയാണ് അകത്തേക്ക് കയറുന്നത്. അത് ചില പ്രത്യേകതകൾ കൊണ്ട് എല്ലാവരുടെയും അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇതിൽ നേരത്തെ മരിച്ച ഈ രോഗം വന്ന് മരിച്ച ഒരാൾക്ക് ഒരു നേസൽ സർജറി നടത്തി. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രത്യേകതകൾ കൊണ്ട് മൂക്കിലൂടെ ഇത് ബ്രെയിനിലേക്ക് ഇത് കടക്കുകയും അങ്ങനെ ബ്രെയിനിനെ ബാധിക്കുകയും ചെയ്തിട്ടാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. ഇങ്ങനെയാണിത്, ഈ അമീബ ഇങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതും വളരെ വിരളമായിട്ട് മാത്രമാണ്, വളരെ വിരളമായിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ അമീബ ഒരു അമീബ ഉണ്ടാക്കുന്ന അസുഖമാണ്. ഈ അമീബ നിലനിൽക്കുന്ന കലങ്ങിയ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ മൂക്കിനകത്തൂടെ കയറി ബ്രെയിൻ സെൽസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ്. മോർട്ടാലിറ്റി വളരെ കൂടുതലാണ്, ബാധിച്ചു കഴിഞ്ഞാൽ മരണമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഈ അസുഖത്തെ പ്രതിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ ജില്ലയിൽ ഇതിനു മുന്നേ ഈ ഒരു അസുഖം റിപ്പോർട്ടഡ് ആവുന്നത് 2017-ൽ. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഇൻസിഡൻസിലാണ് ഈ അസുഖം വീണ്ടും വന്നിട്ടുള്ളത്. ഇപ്പോഴും കലക്കവെള്ളത്തിൽ മുങ്ങിക്കുളിച്ചതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞിന് ബാധിച്ച ഒരു അസുഖമാണ്. ഇപ്പോൾ മഴ തുടർച്ചയായിട്ട് നിൽക്കുന്ന കൂടി അവസരങ്ങളിൽ മഴക്കാലത്ത് ഉണ്ടാകുന്ന കുറച്ച് നീരുറവുകളും ഒക്കെ ഉണ്ടാവും. അതുകൂടാതെ വെള്ളം കലങ്ങി ഇരിക്കുന്ന അവസ്ഥയുമുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ മുങ്ങിക്കുളി കഴിവതും ഒഴിവാക്കുക, അത് മാത്രമാണ് നമുക്ക് എടുക്കാവുന്ന ഒരു പ്രിക്കോഷൻ. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന ഒരു അസുഖമല്ല ഇത്. അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. പക്ഷേ ജാഗ്രത തീർച്ചയായിട്ടും പാലിക്കും. അപകീർത്തിക്കേസിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി. സെഷൻസ് കോടതി വിധിക്ക് സ്റ്റേയില്ല. അയോഗ്യത തുടരുമെന്ന് ഗുജറാത്ത് ഹൈക്കോടതി. രാഹുൽ ഗാന്ധിക്കെതിരെ സമാനമായ 10 കേസുകളുണ്ടെന്ന് നിരീക്ഷണം. ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ രാഹുൽ ഗാന്ധി സുപ്രീംകോടതിയിലേക്ക്. വിധി പ്രതീക്ഷിച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അപ്പീൽ തള്ളിയതിൽ അതിശയമില്ല, നിയമ പോരാട്ടം തുടരുമെന്നും വേണുഗോപാൽ. സാഹചര്യത്തിൽ എങ്ങനെ നീതി ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇത്തരം വിധികളൊന്നും രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിന്റെയോ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ദൗത്യത്തിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നോട്ടേക്ക് വലിക്കില്ല. രാജ്യത്തിലെ ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ദൗത്യം പൂർവാധികം ശക്തിയോടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മുന്നോട്ട് കൊണ്ടുപോകും. ഇത്തരം വിധി കൊണ്ട്, ശിക്ഷ കൊണ്ട്, ഡിസ്ക്വാളിഫിക്കേഷൻ കൊണ്ട് അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്തല്ലോ 5-6 മാസമായിട്ട്. അദ്ദേഹം മിണ്ടാതെ വീട്ടിലിരുന്നോ മേടിച്ചിട്ട്? ഇത് കോൺഗ്രസ് കിട്ടുന്ന ഏറ്റവും വലിയ അവസരങ്ങളാണ് ഓരോന്നും അവരെ തരുന്നവര്. ഇന്ത്യയിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളല്ലല്ലോ. കോൺഗ്രസിന് അവസരങ്ങൾ തരികയാണ് ചെയ്യുന്നവര്. കാരണം ഇത്ര നീതി നിഷേധം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമ്പോൾ അത്തരം അവസരങ്ങളിലേക്ക് ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് സുപ്രീം കോടതി പരമോന്നത നീതിന്യായ കോടതിയാണ്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇപ്പോഴും നീതിന്യായത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുള്ള പാർട്ടി ആയതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, നീതിന്യായത്തിൽ പൂർണ്ണമായ വിശ്വാസമുള്ള പാർട്ടി ആയതുകൊണ്ട് ഇന്ത്യയിലത്തെ പരമോന്നത നീതിന്യായ കോടതി സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി നമ്മൾ സമീപിക്കും. രാഹുൽ ഗാന്ധിയുടെ അപ്പീൽ തള്ളിയതിലൂടെ കോൺഗ്രസിനെ ഭയപ്പെടുത്താനോ നിശബ്ദരാക്കാനോ സംഘപരിവാറിന് കഴിയില്ലെന്ന് VD സതീശൻ. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനും ഫാസിസത്തിനും എതിരായ പോരാട്ടം കോൺഗ്രസ് തുടരും. ഭരണഘടനയിലും നിയമവ്യവസ്ഥയിലും നിയമവാഴ്ചയിലും വിശ്വാസമുണ്ടെന്നും ജനകോടികൾ രാഹുലിനൊപ്പമുണ്ടെന്നും സതീശൻ. നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല. ഇത്തരം കേസുകൾ കൊണ്ടൊന്നും രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാനാകില്ല, പോരാട്ടം തുടരുമെന്നും നിയമപരമായ വഴികൾ തേടുമെന്നും ചെന്നിത്തല. ഈ കേസിൽ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും ഇതിനെ നേരിടും. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് 10 രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടെന്നാണ്. ആരാണ് ഈ കേസെല്ലാം കൊടുത്തത്? BJPക്കാരാണ്. രാഷ്ട്രീയമായി ശ്രീ നരേന്ദ്രമോദിക്കെതിരെയും കേന്ദ്ര ഗവൺമെന്റിനെതിരെയും സംസാരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വായടപ്പിക്കാൻ ബോധപൂർവമായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ കേസുകളെല്ലാം. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ കോടതികളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുത്ത് അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് മുഴുവൻ BJPക്കാർ തന്നെയാണ്. അപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ അഴിമതികൾ തുറന്നു കാട്ടുന്നു എന്നതാണ്
രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള അവരുടെ ഏറ്റവും വലിയ പരാതി. ആ ശ്രമം ഞങ്ങൾ തുടരും. ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായും അഴിമതിക്കെതിരായും രാഹുൽ ഗാന്ധി തന്റെ പോരാട്ടം തുടരും. ഇതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സ്വാഭാവികമായും ഇനി അപ്പീൽ നൽകും. ത്രിപുര നിയമസഭയിൽ കയ്യാങ്കളി. MLA തമ്മിൽ ഏറ്റുമുട്ടി. BJP തിപ്രമോദ അംഗങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ബജറ്റ് സമ്മേളനത്തിനിടെയാണ് സംഭവം. നേരത്തെ 5 MLA സസ്പെൻഡ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കയ്യാങ്കളി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 2 മരണം. തൃശൂരും കോഴിക്കോടുമാണ് മരണം സ്ഥിരീകരിച്ചത്. തൃശൂർ പുന്നയൂർ കുളത്ത് 2.5 വയസ്സുകാരി മുങ്ങി മരിച്ചു. ചമ്മന്നൂർ പാലക്കൽ വീട്ടിൽ സനീഷ് വിശ്വനി ദമ്പതികളുടെ മകൾ അതിഥിയാണ് മരിച്ചത്. വീടിന് സമീപത്തെ വെള്ളക്കെട്ടിൽ വീണാണ് അപകടം. കോഴിക്കോട് ഏറാമലയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഏറാമല സ്വദേശി വിജീഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും വ്യാപക കൃഷിനാശം. തിരുവല്ലയിൽ മാത്രം 193 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു. മേഖലയിൽ പലയിടത്തും വെള്ളക്കെട്ട് തുടരുന്നു. കുട്ടനാട് 3 ഇടത്ത് പുറംബണ്ടുകൾ തകർന്നു. കുട്ടനാട്ടിൽ ചമ്പക്കുളത്ത് 160 ഏക്കറുള്ള മൂലപ്പള്ളിക്കാട് പാടശേഖരത്തിൽ വെള്ളം കയറി. കോട്ടയം തട്ടാർക്കാട് വെങ്ങാലിക്കാട് മണ്ണടിച്ചിറ പാടശേഖരത്തിൽ മടവീഴ്ച. 220 ഏക്കറിലെ നെൽകൃഷി നശിച്ചു. കോട്ടയത്ത് രാവിലെ മഴ മാറി നിന്നെങ്കിലും ഇപ്പോൾ ശക്തമായ മഴ. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടിലേക്ക്. കോട്ടയത്ത് മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ ദുരിതമാണ് തുടരുന്നത്. പല മേഖലകളിലും ജലനിരപ്പ് താഴുന്നില്ല. മാത്രവുമല്ല, ഇന്ന് ഇടയ്ക്ക് വീണ്ടും ശക്തമായ മഴ പെയ്തു. ഏതാണ്ട് 11:30 തുടങ്ങിയ മഴ 1.5 മണിക്കൂറിലധികം ഈ മേഖലയിലെല്ലാം നിലനിന്നു എന്നുള്ളതാണ് വലിയ ആശങ്കയായി നിന്നത് എന്നതാണ് എടുത്തു പറയാനുള്ളത്. പാലയിലും ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും, അതായത് കിഴക്കൻ മേഖലകളിലും ശക്തമായ മഴ ഈ സമയത്ത് ഉണ്ടായിരുന്നു. അതൊരു ആശങ്കയായി തന്നെ നിലനിൽക്കുന്നു. ഇപ്പോഴും പൂർണ്ണമായും മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. ഈ അയ്മനം, തിരുവാർപ്പ്, കുമരകം, ആർപ്പൂക്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. മണിയാപറമ്പ് പോലെയുള്ള ആർപ്പൂക്കരയുടെ ഭാഗങ്ങളിൽ പുതിയ റോഡ് വന്നിട്ടുണ്ട്. അതിന്റെ ഇരുവശങ്ങളിലെയും വീടുകൾ ഏതാണ്ട് പകുതിയിലധികം മുങ്ങി നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതാണ്ട് 2500 ആളുകൾ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ക്യാമ്പുകളുടെ എണ്ണം ഏതാണ്ട് 70 എത്തുന്നു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം. എന്തായാലും മഴക്കെടുതിയിൽ കടുത്ത പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ഇന്നലെ 2 മരണങ്ങൾ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ മഴക്കെടുതിയുടെ പട്ടികയിലേക്ക് ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാർ പുറത്ത് വിടുമ്പോഴും അതിന്റെ വിവരം അങ്ങനെ വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം പരിശോധനാ ഫലം ഉൾപ്പെടെ പുറത്തു വന്ന ശേഷമായിരിക്കും അത്തരം വിവരങ്ങൾ ഉണ്ടാകുക. അങ്ങനെ മഴക്കെടുതിയുടെ മരണത്തിലേക്ക് ഉൾപ്പെടുത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉരുൾപൊട്ടൽ മേഖലയിലും ഭീതി തുടരുന്ന ഒരു സാഹചര്യമാണ്. വീണ്ടും മഴയെത്തിയതോടുകൂടി ഈ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും അപകട നിലയിൽ തന്നെ ജലനിരപ്പ് തുടരുന്നു എന്നുള്ളതും വലിയൊരു ആശങ്കയായി കോട്ടയത്ത് നിൽക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ മഴയ്ക്ക് നേരിയ കുറവുണ്ടെങ്കിലും തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. ഉപ്പള മുസോഡിയിൽ നിരവധി വീടുകൾ ഏത് സമയത്തും കടലെടുക്കുമെന്ന അവസ്ഥയിൽ ഇവിടെ 50 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. കാസർഗോഡ് ജില്ലയിലെ തീരദേശ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള കടലാക്രമണ ഭീഷണിയാണ് നേരിടുന്നത്. എന്തായാലും നിരവധി കുടുംബങ്ങളെ ഈ തീരപ്രദേശങ്ങളിൽ നിന്നും ഇപ്പോൾ മാറ്റി താമസിപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. പലരും ബന്ധുവീടുകളിലേക്കാണ് മാറിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുസോഡി കടപ്പുറത്താണ്. ഇവിടെയാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കടലാക്രമണ ഭീഷണി നേരിടുന്നത്. നിരവധി വീടുകൾ കടലെടുക്കാൻ പാകത്തിൽ നിൽക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം,
ഒരു വീട് ഏത് സമയത്തും കടലെടുക്കുമെന്ന ഒരു അവസ്ഥയിലാണ് ഈ വീടുള്ളത്. എന്തായാലും നിരവധി വീടുകൾ ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ അപകടാവസ്ഥയിലുണ്ട്. ഈ ഇവിടെ കടലാക്രമണം രൂക്ഷമാണ്. നേരത്തെ 2018-ലും 2019-ലും നിരവധി വീടുകൾ ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടുത്തെ പരിസര പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയിലെ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാന ഭീഷണി കടലാക്രമണം തന്നെയാണ്. മാത്രമല്ല പുഴയോരങ്ങളിൽ താമസിക്കുന്നവർക്കും വലിയ തോതിലുള്ള ആ ഒരു ആശങ്ക നിലനിൽക്കുന്നു. ജില്ലയിലെ എല്ലാ പുഴകളും ഇത്തരത്തിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മണ്ണിടിച്ചൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട്. ചെറുപ്പത്തൂർ വീരമലക്കുന്നിൽ ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടരുന്നു. ഇതുവഴി ദേശീയപാത വഴിയുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ എന്തായാലും ഈ 4 ദിവസവും തുടർച്ചയായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഇത്തരത്തിൽ വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. അത് ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നു. മഞ്ചേശ്വരം പുഴ, കാര്യംകൂട് പുഴ, അതുപോലെ തന്നെ ചെറിയ ഉപ്പള ചെറിയ തുടങ്ങിയ പുഴകളെല്ലാം കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം. മധുവാഹിനി പുഴ കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് 50 കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഏത് അടിയന്തര സാഹചര്യം നേരിടാനും ജില്ലാ ഭരണകൂടം സജ്ജമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ വലിയ തോതിലുള്ള ജാഗ്രത പ്രവർത്തനം തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഏത് ആവശ്യത്തിനും ഈ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക യോഗം ഇത് സംബന്ധിച്ച് കാലവർഷം നഷ്ടം നേരിടുന്നത് സംബന്ധിച്ച് അടിയന്തര യോഗവും ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ മഴ ഇനിയും വരും മണിക്കൂറുകളിലും ഇത്തരത്തിൽ തുടർന്നാൽ എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. കടലാക്രമണം രൂക്ഷമായ എറണാകുളം കണ്ണമാലി ചെറിയ കടവിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ദുരിതത്തിൽ. നിരവധി വീടുകൾ തകർന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറില്ലെന്ന തീരുമാനത്തിൽ പ്രദേശവാസികൾ. മലപ്പുറം മാറഞ്ചേരി ഗുണ്ടുകടവിൽ വൻമരം കടപുഴകി വീണു. വെളിയംകോട് റോഡിലാണ് മരം വീണത്. മരം അപകടാവസ്ഥയിലാണെന്ന് കണ്ട് ആളുകളെ മാറ്റിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. കണ്ണൂരിലും കാസർഗോട്ടും ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഴയെ തുടർന്ന് സംസ്ഥാനത്ത് തുറന്നത് 186 ദുരിതാശ്വാസ ക്യാമ്പുകൾ. മഴയിൽ 41 വീടുകൾ പൂർണ്ണമായും 818 വീടുകൾ ഭാഗികമായും നശിച്ചു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18.com സന്ദർശിക്കുക. സംസ്ഥാന BJPയിൽ നേതൃമാറ്റം ഉടൻ ഉണ്ടായേക്കില്ലെന്ന സൂചന സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ തുടർന്നേക്കും. ഈ മാസം ഹൈദരാബാദിൽ നടക്കുന്ന സംസ്ഥാന അധ്യക്ഷന്മാരുടെ യോഗത്തിൽ സുരേന്ദ്രൻ പങ്കെടുക്കും. BJP വിട്ട നടൻ ഭീമൻ രഘു AKG സെന്ററിലെത്തിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തി. വി ജോയ് MLAയും ഒപ്പമുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിനെ UDFലേക്ക് മടക്കിക്കൊണ്ടുവരണമെന്ന് മുസ്ലിം ലീഗ്. UDFനെ ശക്തിപ്പെടുത്താൻ എല്ലാ പാർട്ടികൾക്കും ഉത്തരവാദിത്തമുണ്ടെന്നാണ് ലീഗിന്റെ നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ വിജയിപ്പിക്കുക ലക്ഷ്യമെന്നും ചെറുതുരുത്തിയിൽ ചേർന്ന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതിയിൽ തീരുമാനം. പൊതുവ്യക്തി നിയമത്തിൽ CPMന്റെ ക്ഷണം സ്വീകരിച്ച ഒരു പരിപാടിക്കും കോൺഗ്രസ് പോകില്ലെന്ന് രമേശ് ചെന്നിത്തല. ഇത്രനാളും പൊതുവ്യക്തി നിയമത്തെ CPM അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. വിഷയത്തെ ഹിന്ദു മുസ്ലിം തർക്കമാക്കി വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് CPMന്റേത്. EMSന്റെയും നയനാരുടെയും നിലപാട് ശരിയാണോ എന്ന് വ്യക്തമാക്കിയിട്ട് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ വന്നാൽ മതിയെന്ന് ചെന്നിത്തല. ചിത്രകലയിലെ അതുല്യ പ്രതിഭ ആർട്ടിസ്റ്റ് നമ്പൂതിരി അന്തരിച്ചു. കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 98 വയസ്സായിരുന്നു. 7 പതിറ്റാണ്ടിലേറെയായി ആസ്വാദകരെ വിസ്മയിപ്പിച്ച കലാകാരനായിരുന്നു അദ്ദേഹം. സാന്റ് ആർട്ടിസ്റ്റ് ഉദയൻ എടപ്പാളിന്റെ നമ്പൂതിരി സ്മരണയിലേക്ക്. Thank you.
തിരുവനന്തപുരത്ത് വൻ മോഷണം. 85 പവൻ സ്വർണം കവർന്നു. മണക്കാട് സ്വദേശി സുബ്രഹ്മണ്യന്റെ വീട്ടിലായിരുന്നു മോഷണം. ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നത്. KSRTC ബസിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം. എറണാകുളം കുമളി KSRTC ബസിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം. തൃശൂർ സ്വദേശി സിജുവിനെ തങ്കമണി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം മുണ്ടുപറമ്പിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച നിലയിൽ. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി കാരാട്ടുകുന്നുമ്മൽ സബീഷ്, ഭാര്യ ഷീന, മക്കളായ ഹരിഗോവിന്ദ്, ശ്രീവർദ്ധൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊച്ചി ചമ്പക്കരയിൽ മാതാവിനെ മകൻ വെട്ടി കൊലപ്പെടുത്തിയ കേസിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിദേശത്തുള്ള മകൾ നാട്ടിലെത്തിയ ശേഷം മൃതദേഹം സംസ്കരിക്കും. അഭിഭാഷകനായിരുന്ന വിനോദ് എബ്രഹാം ഇന്നലെ വൈകിട്ടോടെയാണ് മാതാവ് അച്ചാമ്മയെ അതിക്രൂരമായി വെട്ടി കൊലപ്പെടുത്തി. കേരളത്തിൽ ജിയോ ഭാരത് ഫോണുകൾ സ്ത്രീകൾക്ക് സൌജന്യമായി നൽകി. ഫോണിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് 250 സ്ത്രീകൾക്ക് ഫോൺ സൌജന്യമായി നൽകിയത്. കേരളത്തിലെ ജിയോ ഭാരത് ഫോണുകളുടെ ഉദ്ഘാടനം ഐടി മിഷൻ ഡയറക്ടർ അനുകുമാരി നിർവഹിച്ചു. തിരുവനന്തപുരം സ്വദേശി രാജേശ്വരിക്ക് ആദ്യ ഫോൺ കൈമാറി. മലപ്പുറത്ത് നടന്ന പരിപാടിയിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നിർധനരായ 5 സ്ത്രീകൾക്ക് ഫോണുകൾ സൌജന്യമായി നൽകി. കേരളത്തിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കുന്നത് ടൂറിസം, ആരോഗ്യ, വിദ്യാഭ്യാസ രംഗങ്ങളിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കുമെന്ന് വിയറ്റ്നാം അംബാസിഡർ ന്യൂയൻ താൻ ഹായ്. തിരുവനന്തപുരത്ത് നടന്ന വിയറ്റ്നാം മെഡിക്കൽ എഡ്യൂക്കേഷണൽ വാർഷിക സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാർ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ വേണുരാജാമണി ചടങ്ങിൽ പങ്കെടുത്തു. റോയൽ ജുവലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. നരഗൻസ് റോയൽ ജുവലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,400 രൂപ, പവന് 43,200 രൂപ, വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോയ്ക്ക് 76,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,298 രൂപ. തരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. നരഗൻസ് റോയൽ ജുവലറി കുന്നംകുളം. News18 Express പൂർണ്ണമാകുന്നു. നമസ്കാരം.